വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് കോവക്ക വെച്ചിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ ഇത് മീനിൻ്റെ അതേ രുചിയിൽ മീൻ കറിയുടെ അതേ രുചിയിലാണ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം അപ്പോൾ മെയിൻ ആയിട്ട് വേണ്ടത് കോവയ്ക്കാണ് അപ്പോൾ കോവയ്ക്ക ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അതുപോലെ തന്നെ പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മുറി തേങ്ങയാണ് പിന്നെ വേണ്ടത് പച്ചമാങ്ങയാണ് ഇത് നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് ഞാനിത് മുക്കാൽ ഭാഗം എടുക്കുന്നുള്ളൂ പിന്നെ നാലഞ്ച് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയാണ് പിന്നെ കറിവേപ്പില അപ്പം ഞാൻ ആദ്യം ഈ മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് കൊണ്ടുവരട്ടെ അതുപോലെ തേങ്ങയൊക്കെ ചിരവി എടുത്തിട്ട് കൊണ്ടുവരാം അപ്പം നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ചിരവി തേങ്ങ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ നിറയെ ജീരകമാണ് ചെറിയ ജീരകമാണിത് അത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അപ്പോൾ അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം അപ്പോൾ ഞാൻ ഈ കറി തയ്യാറാക്കി എടുക്കുന്നത് മൺചട്ടിയിലാണ് അപ്പോൾ മൺചട്ടിയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച കോവയ്ക്കിട്ട് കൊടുക്കാം ഇത് കാ കിലോ കോവയ്ക്കയാണ് ഇതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി അതുപോലെ കട്ട് ചെയ്ത് വെച്ച പച്ചമാങ്ങ പച്ചമുളക് ഇതിലേക്ക് അരച്ചു വെച്ച അരപ്പുപൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഞാൻ ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടിയാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിത് സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് തിളക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ കറി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചെറു തീയിൽ വേവിച്ചെടുക്കണം ഈ കോവക്ക ചെറിയ തീയിൽ വേവിച്ചെടുക്കണം അപ്പോൾ മൂടി വെച്ചിട്ട് നമ്മൾ ഫ്ലെയിം വളരെ കുറച്ച് വെക്കുക മുഴുവനായിട്ട് അടച്ച് വെക്കരുത് അപ്പം നമ്മുടെ കറി റെഡിയായിട്ടുണ്ട് കോവയ്ക്കൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത്ര വെന്ത് കിട്ടേണ്ട ആവശ്യമുള്ളൂ ഒരുപാട് വെന്ത് ഉടയേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് വറുത്ത് പൊടിച്ച ഉലുവയാണ് അപ്പോൾ വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഒരു നുള്ള് വറുത്ത് പൊടിച്ച ഉലുവയാണ് പിന്നെ ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ് അപ്പൊ മീൻകറിയുടെ അതേ രുചിയിലുള്ള നമ്മുടെ കോവയ്ക്ക കറി റെഡി ആയിട്ടുണ്ട് അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണിത് മീൻകറിയുടെ അതേ രുചിയിലാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും